നമസ്കാരം. കർണാടകയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലും വൻ കുതിപ്പാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേട്ടം കൊയ്തതോടെ ഉദ്ധവ് സർക്കാരിന് നെഞ്ചിടിപ്പ് ഏറുകയാണ്. മഹാരാഷ്ട്രയിൽ 6 സീറ്റിൽ 4 ബി ജെ പി വിജയിച്ചത് ശിവസേന എൻ സി പി കോൺഗ്രസ് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കൗൺസിലിലെ ചീഫ് വിപ്പായ മുതിർന്ന നേതാവ് ഗോപി കിഷൻ ബജോരിയയുടെ അകോള ബുൾഡാന വാഷിം സീറ്റ് ബി ജെ പി പിടിച്ചെടുത്തത് ശിവസേനയ്ക്ക് പ്രഹരമായി. നാഗ്പൂരിൽ ബി ജെ പി മുൻ മന്ത്രിയാണ് ജയിച്ചത്. ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി ജയം നിലനിർത്തുകയും ബാക്കിയുള്ളിടം പിടിച്ചെടുക്കുകയുമായിരുന്നു ചെയ്തത്. നാലിടത്ത് ഒത്തുതീർപ്പിനെ തുടർന്ന് ബി ജെ പി 2 സീറ്റിലും ശിവസേനയും കോൺഗ്രസും ഓരോന്നിലും എതിരില്ലാതെ വിജയിച്ചു. ശേഷിച്ച 2 ഇടത്തായിരുന്നു വോട്ടെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കോട്ടയിലുള്ള സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോർപ്പറേറ്റർമാരാണ് വോട്ടർമാർ. 78 അംഗ കൗൺസിലിൽ MLA മാർ, അധ്യാപകർ, ഗ്രാജുവേറ്റ്സ്, നാമനിർദ്ദേശ അംഗങ്ങൾ എന്നിങ്ങനെയാണ് മറ്റ് കോട്ടകൾ. അതേസമയം മഹാരാഷ്ട്രയിൽ സഖ്യത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു ബി ജെ പിയുടെ ഈ വിജയത്തിലൂടെ നൽകിയത്. ഇതോടെ വരും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിജയം കൊയ്യുമെന്നാണ് മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ ആശങ്ക. ഇത് ഉദ്ധവിന്റെ ശിവസേനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാനും ഇടയുണ്ട്. അതേസമയം കർണാടകയിലെ സ്ഥിതിയും മറിച്ചല്ല. കർണാടകയിൽ 25 സീറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി 11 ഇടത്ത് വിജയിച്ചുവെങ്കിലും 75 അംഗ കൗൺസിലിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ 1 സീറ്റ് കുറവുണ്ട്. കോൺഗ്രസ് 11, ദൾ 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് മറ്റ് വിജയങ്ങൾ. ആകെ ബി ജെ പി അംഗബലം 32-ൽ നിന്ന് 37-ആയി, കോൺഗ്രസിന് 29-ൽ നിന്ന് 26-ആയും, ദള് 12-ൽ നിന്ന് 10-ആയും കുറഞ്ഞു. തദ്ദേശ ഭരണ കോട്ടയിൽ ബി ജെ പി 6, കോൺഗ്രസ് 14, ദൾ 4, സ്വതന്ത്രൻ 1 എന്നിങ്ങനെ MLC മാർ വിരമിച്ച ഒഴിവിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കർണാടകയിൽ വീണ്ടും JDSഉം BJPയും സഖ്യത്തിലേക്ക് എത്തുമെന്ന സൂചനകളും ശക്തമാണ്. ഇതിനുള്ള സാധ്യത കൂട്ടുകയാണ് കൗൺസിൽ തിരഞ്ഞെടുപ്പ്. അതേസമയം 2001 എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു. ജനരോഷം നേരിടുന്ന മുഖ്യമന്ത്രിമാരെ പ്രമുഖ പാർട്ടികൾ മാറ്റിയ വർഷം കൂടിയായിരുന്നു ഇത്. നിരവധി പേരെ BJP മാറ്റിയപ്പോൾ നിരവധി പേർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 6 മാറ്റങ്ങളാണ് 12 മാസങ്ങൾക്കിടെ നടന്നത്. ഈ വർഷത്തെ ആദ്യ മാറ്റം നടന്നത് ഉത്തരാഖണ്ഡിലായിരുന്നു. മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെ BJP ദേശീയ നേതൃത്വം തന്നെ മാറ്റി. പകരം ലോക്സഭാ MP തിരാഗ് സിംഗ് റാവത്തിനെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. തിരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു മാറ്റം. ത്രിവേന്ദ്ര സിംഗ് റാവത്തിന്റെ ഭരണത്തിൽ പാർട്ടി നേതാക്കൾ അതൃപ്തിയിലായിരുന്നു. അസമിൽ സർബാനന്ദ സോനോവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതായിരുന്നു മറ്റൊരു അമ്പരപ്പിക്കുന്ന മാറ്റം. ഹിമന്ത ബിശ്വ ശർമ്മ അസമിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു മാറ്റം. സോനോവാൾ കേന്ദ്രത്തിലേക്ക് മന്ത്രിയായി പോവുകയും ചെയ്തു. ഉത്തരാഖണ്ഡിൽ വീണ്ടും ഒരു മുഖ്യമന്ത്രി 4 മാസത്തിനിടെ തന്നെ ഉണ്ടായി. തിരാഗ് സിംഗ് റാവത്തും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് നേരിട്ട് വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധിക്കാത്തതിനെ തുടർന്നായിരുന്നു ഇത് ഈ തീരുമാനം. പകരം പുഷ്കർ സിംഗ് ധമി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തരാഖണ്ഡിലെ മാറ്റം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. അടുത്തത് കർണാടകയിലായിരുന്നു. കർണാടക BJPയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ലിംഗായത്ത് നേതാവായ BS യെഡ്യൂരപ്പയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയാണ് BJP രംഗത്ത് വന്നത്. പകരം ബസവരാജ് ബൊമ്മെ മുഖ്യമന്ത്രിയായി. ജൂലൈയിലായിരുന്നു ഈ മാറ്റം. BJPയിലെ വിരമിക്കൽ കാലാവധിയായ 75 വയസ്സ് പിന്നിട്ടപ്പോഴാണ് യെഡ്യൂരപ്പയെ മാറ്റാൻ BJP തീരുമാനിച്ചത്. പകരം യെഡ്യൂരപ്പയുടെ വിശ്വസ്തനായ ബൊമ്മയെ തന്നെ കൊണ്ടുവരികയായിരുന്നു. ഗുജറാത്തിലും BJP മാറ്റം കൊണ്ടുവന്നു. ഇവിടെ വിജയ് രൂപാണിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം ഭൂപേന്ദ്ര പാട്ടീലിനെയാണ് മുഖ്യമന്ത്രിയായി നിയമിച്ചത്. സെപ്റ്റംബറിലായിരുന്നു ഇത്. സംസ്ഥാന തിരഞ്ഞെടുപ്പിന് വെറും 14 മാസം മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു മാറ്റം. എന്നാൽ മാറ്റത്തിൽ ഏറ്റവും മുന്നിട്ടിച്ചത് കോൺഗ്രസ് തന്നെയാണ്. പഞ്ചാബിൽ ഏറ്റവും ശക്തനായ നേതാവ് അമരീന്ദർ സിംഗിനെ തന്നെ ഹൈക്കമാൻഡ് മാറ്റി. പകരം ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. എന്നാൽ BJPയിലെ പോലെ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല കോൺഗ്രസിൽ. ക്യാപ്റ്റൻ പാർട്ടിയോടിടഞ്ഞു.
പിന്നീട് പാർട്ടി വിടുകയും പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അമരീന്ദർ ഹൈക്കമാൻഡിനെയും ഗാന്ധി സഹോദരങ്ങളെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. അതേസമയം പുതിയ മുഖ്യമന്ത്രിമാരെയും ഈ വർഷം കാണാൻ സാധിച്ചു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിൻ എത്തി. അണ്ണാ ഡി എം കെയെ അദ്ദേഹത്തിന്റെ ഡി എം കെ പരാജയപ്പെടുത്തി. ബംഗാളിൽ മമതാ ബാനർജി മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി. കേരളത്തിൽ പദവിൽ നിന്ന് വിപരീതമായി തുടർച്ചയായ രണ്ടാം തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. യു ഡി എഫിനെയാണ് തകർത്തെറിഞ്ഞത്. പുതുച്ചേരിയിൽ എൻ രംഗസ്വാമിയുടെ അഖിലേന്ത്യ എൻ ആർ കോൺഗ്രസ് അധികാരത്തിലേറി. ബി ജെ പിക്കൊപ്പം ചേർന്നാണ് സർക്കാർ ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ ചില വീഴലുകളും ഉയർത്തലുകളും ഇക്കഴിഞ്ഞ വർഷത്തിൽ ഈ കടന്നു പോകുന്ന വർഷത്തിൽ പല രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഉണ്ടായിട്ടുണ്ട്. പലതും നന്മയിലേക്ക് തന്നെയായിരുന്നു. ബി ജെ പി വൻ മുന്നേറ്റമാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവ് തന്നെയാണ് ഇവയെല്ലാം. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.